നമസ്കാരം. കന്നഡ എക്സ്പ്രസ് ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു വലിയ പ്രതിപക്ഷ കൊളീജിയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജി ഒരു കൊളീജിയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഹരിയാനയിൽ ഇപ്പോൾ പഴയ ദേവി സിംഗ്, അതായത് ചൗധരി ദേവി സിംഗിന്റെ മകൻ ഇപ്പോൾ അജയ് ചൗട്ടാല ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു, ഒരു റാലി തന്നെ സംഘടിപ്പിക്കുകയായിരിക്കുന്നുണ്ട്. കോൺഗ്രസിനെ ഒഴിവാക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. യു പിയിൽ 80 ലോക്സഭാ സീറ്റ്, പശ്ചിമ ബംഗാളിൽ 42, ബീഹാറിൽ 40, മഹാരാഷ്ട്രയിൽ 48. ഇവിടെ എവിടെയാണ് സാർ കോൺഗ്രസ്? കോൺഗ്രസ് ഇല്ലാത്ത ഒരു പ്രതിപക്ഷം വേണം എന്ന് നിരവധിയായ പാർട്ടികൾ ആഗ്രഹിക്കുന്നു. താൽക്കാലികമായി ചിലയിടത്തൊക്കെ കോൺഗ്രസ് സഖ്യത്തിലുണ്ട്, 5-10 സീറ്റുള്ള സ്ഥലത്ത്. അതൊഴിച്ചാൽ കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെ നേർക്കുനേരെ മത്സരിച്ച് എവിടെയാണ് ജയിക്കുന്നത്? മധ്യപ്രദേശിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ എവിടെയെങ്കിലും ബി ജെ പിയോടൊന്നും ഏറ്റുമുട്ടാനുള്ള ത്രാണിയുണ്ടോ ഈ ജോഡായോത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക്? എന്നിട്ട് ഒളിച്ചോടിപ്പോയല്ലേ കേരളത്തിൽ വന്ന് അഭയം പ്രാപിച്ചിരിക്കുന്നു. ആ കോൺഗ്രസിന്റെ സ്ഥിതി വിശേഷം എന്തായിരിക്കും സാർ? 30 പറയുന്ന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റുകളായിരിക്കും പിടിക്കുന്നത് പറഞ്ഞാൽ രണ്ടാമത്തെ കക്ഷി പോലും ആകാൻ സാധ്യതയില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിലയിരുത്തുന്നു. ഈ കോൺഗ്രസിന്റെ ശക്തിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ടുള്ള ബി ജെ പിയുടെ മുദ്രാവാക്യം ഒരു സംഖ്യ വൻതോതിൽ വിജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പ്രതിപക്ഷ ഐക്യമാണ് ഇനി ആവശ്യം എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞൊരു സമയത്ത് കോൺഗ്രസിനെയും കൂടി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിപക്ഷ മുന്നേറ്റം അത് എത്രമാത്രം ബി ജെ പിക്ക് എതിരാകും അല്ലെങ്കിൽ ബി ജെ പിക്ക് അത് സഹായകരമാകും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം ഇവിടെയൊക്കെ വളരെ തുച്ഛമായ വോട്ടിനാണ് ഭൂരിപക്ഷമൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ ഏത് പക്ഷിക്കായിരുന്നാലും ഇപ്പം ബി ജെ പി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കക്ഷികൾക്കെല്ലാം വളരെ തുച്ഛമായ ഇതേ ഉള്ളൂ. അപ്പം കോൺഗ്രസിനെയും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു വിശാലമായ പ്രതിപക്ഷ ഐക്യം എന്ന് പറയുന്നത് അപ്രായോഗികമാണെന്നാണ് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ പറയേണ്ടത് എന്താണ്, പ്രതിപക്ഷത്തിൻ്റെ ഒരു വോട്ടും നഷ്ടപ്പെടാതെ കംപ്ലീറ്റ് ആൻറ്റി ബി ജെ പി വോട്ടുകൾ കംപ്ലീറ്റ് സ്വരൂപിച്ച് ബി ജെ പി എതിർക്കുക എന്നുള്ളത് മാത്രമാണ് ഏക പോകുമ്പോഴും ബി ജെ പി എതിർക്കാൻ, അല്ലാതെ കോൺഗ്രസിൻ്റെ ഒരു ഫ്രാക്ഷൻ അങ്ങോട്ട് മാറിപ്പോവും അല്ലെങ്കിൽ തൃണമൂൽ മാറിപ്പോവും ജനതാദൾ മാറിപ്പോവും എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ഈ യാഥാർത്ഥ്യം പ്രതിപക്ഷം ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇവിടുത്തെ എന്താണ് ഈ ബി ജെ പി അടിക്കടി വിജയിക്കാൻ കാരണം എന്താണ്? പ്രതിപക്ഷ നിരയിലെ ഐക്യമില്ലായ്മ, അതാണ്. കാരണം ഓരോരുത്തർ കേന്ദ്രത്തിൽ ശാശ്വതമായ ഒരു ഭരണത്തിനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ആ മുദ്രാവാക്യത്തിനെ എതിർക്കാൻ ഇവിടെ ഒരാൾക്കും കേൾക്കില്ല. അതെ, ഇപ്പൊ വാളെടുത്തവണെല്ലാം രാജാവ് എന്ന് പറഞ്ഞ പോലെ സ്റ്റാലിൻ ഒരു ഇരിക്കുന്നു, തൃണമൂൽ പിന്നെ കോൺഗ്രസ് അവര് രാജ്യം പിടിക്കണമെന്നാണ് ആ ആദ്മി പാർട്ടി വേറെ തരത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പ്രതിപക്ഷ ഐക്യത്തിലെ ഭയങ്കരമായ വിള്ളലുണ്ടാക്കാൻ ബി ജെ പി അറിയാതെ തന്നെ നടന്നു കഴിഞ്ഞു. ബി ജെ പി വിചാരിക്കാതെ തന്നെ ബി ജെ പിയുടെ ഒട്ടും ശ്രമമില്ലാതെ തന്നെ അത് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അങ്ങേക്ക്. അതാണ് എന്റെ ശരി. പ്രതിപക്ഷത്തിന്റെ ഒരു കൊളീജിയം ഈ രാജ്യത്തെ വർക്കൗട്ട് ആകും. ഒരുപക്ഷെ പ്രശാന്ത് കിഷോറിനെ പോലുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരൊക്കെ വളരെയധികം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കോൺഗ്രസിന് അദ്ദേഹത്തിനെ വേണ്ട, കോൺഗ്രസിന് അദ്ദേഹത്തിനെ പോലുള്ള ഉപദേശകരെ വേണ്ട, പിന്നെ ആരെയാണ് സാർ വേണ്ടത്? അല്ല, അത് ഒക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് പ്രതിപക്ഷ ഐക്യമാണ്. ഒരു കക്ഷി പോലും മാറി നിൽക്കാത്ത തരത്തിലുള്ള ഒരു ഐക്യമാണ് ആവശ്യം. എല്ലാ പ്രാവശ്യവും ബി ജെ പി മനസ്സ് വിചാരിക്കുന്നതും ഇവർ എന്ന് പറഞ്ഞാൽ രോഗി ഇച്ഛിക്കുന്നതും വൈദ്യം കൽപ്പിക്കുന്നതും ഒന്ന് എന്ന് പറയുന്ന പോലത്തെ സ്ഥിതിയാണ് ഇപ്പോൾ ബി ജെ പിക്ക് അങ്ങോട്ട് വന്ന് കിട്ടുന്നത്. അത് ഒരിക്കലും ശരിയല്ല. കാരണം നിങ്ങൾ പ്രതിപക്ഷ ഐക്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റ് പല കക്ഷികളെ അപേക്ഷിച്ച് കോൺഗ്രസ് സ്വീകാര്യമാണ്. പല ഒരു മതേതരത്വ സ്വഭാവം ഒന്നും കോൺഗ്രസിനുണ്ട്, അത് വിട്ടിട്ടില്ല അവർ, അത് നമ്മൾ പറയാതിരിക്കാനാവില്ല. അപ്പോൾ അതുകൊണ്ട് ബി ജെ പിയെ എതിർക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒറ്റ മനസ്സോടുകൂടി എതിർത്താലേ പറ്റുള്ളൂ. അവിടെ കോൺഗ്രസ് അവിടെ വേണ്ട ഇവിടെ വേണ്ട എന്ന് പറയുന്നതിന് യാതൊരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അത് ബി ജെ പിയുടെ കരങ്ങളെ ശക്തിപ്പെടുത്തുകയുള്ളൂ, അതാണ് വേണ്ടത്. കാരണം ഇപ്പം തന്നെ നമുക്കറിയാം ഭാരത യാത്ര നടത്തുന്ന രാഹുൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ഇല്ലെങ്കിൽ പോലും അതിന് ഒരു ഒരു മാറ്റം ആളുകളുടെ ഇടയിൽ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം വർക്ക് ചെയ്യണം, അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് മടിച്ചിരുന്ന പലരില്ല. നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്താൽ മാത്രമേ ബി ജെ പിക്ക് എതിരായിട്ട് നമുക്ക് നിൽക്കാനൊക്കുള്ളൂ. കോൺഗ്രസ് വീണ്ടും അധികാരത്തിന് വരുമോ ഇല്ലെന്നുള്ളതല്ല, ഒരു പുതിയ ഉണർവ് കോൺഗ്രസിലെ അണികളിൽ ഉണ്ടാക്കാൻ ഈ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മുഖവരയ്ക്ക് എടുത്തിട്ട് അതിന് നമ്മൾ ഇത് ചെയ്യണം, അതിൻ്റെ ആ ഈൽഡ് എടുക്കണം. അതിന് പറ്റുന്നത് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിയാൽ ഒരിക്കലും അത് ഒരു പ്രതിപക്ഷ ഐക്യത്തിന് ഉണ്ടാവുകയില്ല.
പിന്നെ ബി ജെ പിക്ക് എതിരായ രീതിയിൽ ഒരു വലിയൊരു ശക്തിയായിട്ട് നിൽക്കാൻ ഈ കോൺഗ്രസിന് ഒഴിവാക്കിയുള്ള പ്രതിപക്ഷത്തിന് നടക്കുമെന്ന് തോന്നുന്നുമില്ല. അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പം കോൺഗ്രസിന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമാണ്, നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാവും, അത് ബി ജെ പിക്ക് സഹകാരമാവില്ല ഈ ഒരു അപ്രോച്ച്, അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഹരിയാനയിലോ അല്ലെങ്കിൽ മാറിയതൊരു കാര്യമില്ല. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലോ അവരാണെന്നുണ്ടെങ്കിൽ പറയുന്നത് അവരാണ് അടുത്ത പ്രധാനമന്ത്രി. ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് ഞാൻ നേതൃത്വം നൽകും, എൻ്റെ കീഴിൽ നിങ്ങൾ അണിനിരക്കുക എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ സ്റ്റാലിൻ്റെ ആഹ്വാനം ചെയ്ത് സ്റ്റാലിൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ എങ്കിലും ഒരു ദ്രാവിഡ മുന്നേറ്റ കഴകക്കാരനായിരിക്കണം അടുത്ത പ്രൈം മിനിസ്റ്റർ എന്നുള്ളതായിരിക്കണം. സ്റ്റാലിന് ഒരു വലിയ കെട്ടിടം വെച്ചിരിക്കുകയാണ്. അതെ സാർ, അത് നമ്മൾ ചെറുതായി കാണില്ല. അന്നാ കലൈഞ്ചർ അറിവാലയം എന്ന് പറയുന്നത് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ അറിവാലയമാണ്, അല്ലാതെ പ്രതിപക്ഷത്തിന്റെ അറിവാലയമായിട്ട് നമുക്ക് ഇപ്പോ കണക്കാക്കാൻ കഴിയില്ല. സ്റ്റാലിന്റെ ഒരു മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് സാർ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളിന്റെ അടുത്ത വർഷത്തിനുള്ളിൽ ഇന്ത്യ മുഴുവനും വ്യാപിച്ച് ഭരണം പിടിക്കാൻ വേണ്ടി അദ്ദേഹം പരിപാടി കണ്ടിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോൾ കോൺഗ്രസിന് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പറ്റും ഒരു ഒരു ശക്തമായ ഒരു ആന്റി ബി ജെ പി മൂവ്മെന്റ്? അവിടെയാണ് പ്രശ്നം. അത് മനസ്സിലാക്കാതെ വെറുതെ ഏതെങ്കിലും മുക്കിൽ മൂലയിൽ ഇരുന്നിട്ട് നാല് വഴിക്ക് പോയി കഴിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും? അത് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് നമ്മൾ മുൻകാല ചരിത്രം നമുക്കറിയാം, ഒരിക്കലും പിന്നെ ഒരു പ്രതിപക്ഷ ഐക്യത്തിന് ഒരിക്കലും ഉണ്ടാകുന്നില്ല, ഐക്യം ഉണ്ടാകുന്നില്ല. ആ ഉണ്ടാകാത്തതാണ് ബി ജെ പിയുടെ വിജയം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രയൊക്കെ ആയിരുന്നാലും ശരി, കോൺഗ്രസ് വളരെയധികം ദുർബലമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അവരും നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് ഒരു പ്രതിപക്ഷ ഐക്യത്തിന് എന്നാണ് പിന്നെ ഈ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ ഭാവി കാര്യങ്ങളൊക്കെ പിന്നെ പ്രതിപക്ഷ കക്ഷികളിൽ നേതാക്കന്മാർ ആലോചിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്.